നൈക്വിസ് പ്ലോട്ടിൻ്റെ അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഡ്രോ നൈക്വിസ് പ്ലോട്ട് ആൻഡ് ഫൈൻഡ് കെ ഫോർ സ്റ്റെബിലിറ്റി. ജി ഓഫ് എസ് ഇസ് ഈക്വൾ ടു കെ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് ടു ഇൻറ്റു എസ് പ്ലസ് ടെൻ. ഒരു ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇത് വെച്ച് എന്ത് ചെയ്യണം, ഒരു നൈക്വിസ് പ്ലോട്ട് ചെയ്യണം. ആൻഡ് ഓൾസോ ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഫോർ സ്റ്റെബിലിറ്റി. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ സ്റ്റെപ്പ് വൺ എന്താണ്, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡ് ഫോം എന്താ, വൺ പ്ലസ് ടി എസ് എന്ന് പറയുന്ന ഫോമിലേക്ക്. ഇതേപോലെ എസ് പ്ലസ് ടു, എസ് പ്ലസ് ടെൻ, അങ്ങനെയുള്ള ടേംസ് എല്ലാം എന്തായിരിക്കണം, വൺ പ്ലസ് ടി എസ് എന്ന് പറയുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യും, കെ ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് ടു ഇൻറ്റു എസ് പ്ലസ് ടെൻ വിച്ച് ഇസ് ഈക്വൽ ടു കെ ഡിവൈഡ് ബൈ എസ് പ്ലസ് ടുവിൽ നിന്ന് എന്ത് ചെയ്യാം, ടു വെളിയിലെടുക്കാം. അതേപോലെ തന്നെ എസ് പ്ലസ് ടെന്നിൽ നിന്ന് ടെന്നും എന്ത് ചെയ്യാം, നമുക്ക് വെളിയിലെടുക്കാം. സോ 20 ആയി മാറും. 1/20 എന്ത് കിട്ടും, 0.05 കെ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു വൺ പ്ലസ് 1/2 എസ് 0.5 എസ് ആയി മാറും. 1/10 എസ് 0.1 എസ് ആയി മാറും. സോ ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു 0.05 കെ ഡിവൈഡഡ് ബൈ ദിസ് എന്ന് പറഞ്ഞ് കിട്ടും. സ്റ്റെപ്പ് വൺ കഴിഞ്ഞു. സ്റ്റെപ്പ് ടു എന്തായിരുന്നു, ഫൈൻഡ് നമ്പർ ഓഫ് പോൾസ് പി ഓൺ റൈറ്റ് ഹാഫ് പ്ലെയിൻ. റൈറ്റ് ഹാഫ് പ്ലെയിനിലുള്ള പോൾസാണ് പി എന്ന് ഡിനോട്ട് ചെയ്യുന്നത് നൈക്വിസ് കണ്ടീഷനിൽ. സോ പി കണ്ടുപിടിക്കണം. അപ്പോൾ പോൾസ് എങ്ങനെ കിട്ടും, ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോൾസ് കിട്ടും. സോ എസ് ഇസ് ഈക്വൽ ടു 0, എസ് ഇസ് ഈക്വൽ ടു -2, എസ് ഇസ് ഈക്വൽ ടു -10. അപ്പോൾ റൈറ്റ് ഹാഫ് പ്ലെയിനിൽ അല്ലെങ്കിൽ പോസിറ്റീവ് പോൾസ് ഉണ്ടോ, ഇല്ല. സോ ദെർഫോർ പി, നമ്പർ ഓഫ് പോൾസ് പി ഇസ് ഈക്വൽ ടു 0 ആണ്. ഇനി നമ്പർ ഓഫ് പോൾസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് പോൾസ് ഓൺ റൈറ്റ് ഹാഫ് പ്ലെയിനിനെ ബേസ് ചെയ്ത് നമുക്ക് ഓപ്പൺ ലൂപ്പ് സിസ്റ്റം സ്റ്റേബിൾ ആണോ അല്ലയോ നോക്കാം. പിയുടെ നമ്പർ 0 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, സിസ്റ്റം സ്റ്റേബിൾ ആണ്. പക്ഷേ ഒരു പോള് നമ്മുടെ ഇമാജിനറി ആക്സിസിലുണ്ട്, ഒറിജിനിലുണ്ട്. ദർഫോർ സിസ്റ്റം എന്താണ്, മാർജിനലി സ്റ്റേബിൾ ആയിരിക്കും. ഇനി നമുക്ക് നൈക്വിസ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് 3 എന്ത് ചെയ്യുന്നു, ഒരു നൈക്വിസ് കോണ്ടൂർ നമ്മൾ വരയ്ക്കണം. നൈക്വിസ് കോണ്ടൂറിന് എത്ര പാർട്സ് ഉണ്ടായിരുന്നു, 4 പാർട്സ് ഉണ്ടായിരുന്നു. C1, C2, C3, C4. C4 എക്സിസ്റ്റ് ആവുന്നത് എപ്പോഴാണ്, നമ്മുടെ പോൾസ് ഒറിജിനൽ പോൾ ഉണ്ടെങ്കിലാണ് എന്ത് എക്സിസ്റ്റ് ആവുന്നത്, 4th പാർട്ട് എക്സിസ്റ്റ് ആവുന്നത്. ഇവിടുത്തെ കേസിൽ ഒറിജിനൽ എന്തുണ്ട്, പോൾ ഉണ്ട്. എസ് എന്ന് പറയുന്ന ഒരു ടേം ഉള്ളത് കൊണ്ട് എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു പോൾ ഒറിജിനൽ ഉണ്ടായിരിക്കും. ദെർഫോർ ദിസ് നൈക്വിസ് കോണ്ടൂർ ഹാസ് 4 പാർട്സ്, C1, C2, C3, C4. ഇനി ഓരോ പാർട്ടും എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്ത്, ഇത് എസ് പ്ലെയിനിൽ ഇരിക്കുന്ന ഓരോ പാർട്ടും കൺവേർട്ട് ചെയ്ത് നമുക്ക് ജി എച്ച് പ്ലെയിൻ അല്ലെങ്കിൽ നൈക്വിസ് പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടി വരയ്ക്കണം. അതിനു വേണ്ടി ഫസ്റ്റ് പാർട്ട് കൺവേർട്ട് ചെയ്യണം. C1 എന്ന് പറയുന്ന പാർട്ട്, C1 വേരി ചെയ്യുന്നത് എവിടെ നിന്നാണ്, 0 നിന്ന് ഇൻഫിനിറ്റി വരെയാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം, ഫസ്റ്റ് പാർട്ടിൽ പാർട്ട് C1 കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്, എസിന് എന്ത് ചെയ്യണം, ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ജി ഓഫ് എസ് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത ജി ഓഫ് എസിന് എസിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ജി ഓഫ് ജെ ഒമേഗ എന്ത് കിട്ടും, 0.05 കെ ഡിവൈഡഡ് ബൈ ജെ ഒമേഗ ഇൻറ്റു 1 + 0.5 ജെ ഒമേഗ ഇൻറ്റു 1 + 0.1 ജെ ഒമേഗ. 0.1 ജെ ഒമേഗ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നമ്മൾ മാഗ്നിറ്റ്യൂഡും അതേപോലെ ഫേസും കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടി എന്ത് ചെയ്യും, 0.05 കെ ഡിവൈഡഡ് ബൈ ജെ ഒമേഗയുടെ മാഗ്നിറ്റ്യൂഡ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് A + IBയുടെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് A² + B² ഹിയർ ഓൾസോ റൂട്ട് ഓഫ് A² + B² ചെയ്യുന്നു. ആംഗിൾ കാണാൻ വേണ്ടി എന്ത് ചെയ്യണം, 1/S, 1/J ഒമേഗ ടേം ഉണ്ടെങ്കിൽ ബോഡി പ്ലോട്ട് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിരുന്നു അതിൻ്റെ ആംഗിൾ എന്താണ്, -90 ഡിഗ്രി ആണ്. -90 മൈനസ് ടാൻ ഇൻവേഴ്സ് എന്ത് വരും, 0.5 ഒമേഗ. ആൻഡ് മൈനസ് ടാൻ ഇൻവേഴ്സ് B/A, 0.1 ഒമേഗ. മൈനസ് വന്ന് എന്തുകൊണ്ടാണ്, ഡിനോമിനേറ്റർ ആയതുകൊണ്ട്. 1/A + IB എന്തായിരിക്കും, മൈനസ് ടാൻ ഇൻവേഴ്സ് B/A ആണ്. ഇനി മാഗ്നിറ്റ്യൂഡും ആംഗിളും ഫൈൻഡ് ചെയ്യേണ്ട ഇക്വേഷൻസ് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യണം, മാഗ്നിറ്റ്യൂഡും ആംഗിളും കണ്ടുപിടിക്കണം. എവിടെ മുതൽ എവിടെ വരെ, ഒമേഗയുടെ വാല്യൂ 0 മുതൽ ഇൻഫിനിറ്റി വരെ വേരി ചെയ്യണം. അപ്പോൾ ഒമേഗയുടെ വാല്യൂ 0 ഇൻഫിനിറ്റിയും ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് വാല്യൂ എന്ത് കിട്ടും, അതേപോലെ ഫേസ് വാല്യൂ ആംഗിൾ എന്ത് കിട്ടും എന്ന് കണ്ടുപിടിക്കണം. 0 ആവുന്ന സമയത്ത് എന്ത് വരും, ഇവിടെ 0 വരുന്നത് കൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകും. ആംഗിൾ എന്തായിരിക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം -90 എന്ന് കിട്ടും. ഇനി അതേപോലെ തന്നെ
എന്ത് ചെയ്യുക, ഇൻഫിനിറ്റി, ഒമേഗയുടെ വാല്യൂ ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വൺ ബൈ ഇൻഫിനിറ്റി എന്തായി മാറും, സീറോ ആയി മാറും. ഇവിടെ എന്ത് വരും, ഇവിടെ ഇൻഫിനിറ്റി. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി ആണ്. -90 -90 -90 -270 ആയിരിക്കും എന്ത് വരിക, ആംഗിൾ വരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഒമേഗ വാല്യൂ സീറോ, സീറോയ്ക്ക് ഇൻഫിനിറ്റിക്ക് വേരി ചെയ്യുന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡ് വാല്യൂം ഫേസ് വാല്യൂം എന്താണെന്ന് കിട്ടി. അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മളുടെ ഫസ്റ്റ് പ്ലോട്ട്, അതായത് സീറോ ടു ഇൻഫിനിറ്റി വരുന്ന സി വൺ എന്ന് പറയുന്ന പാർട്ട് ജി എച്ച് പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താ വന്നിരിക്കുന്നത്, ഒമേഗയുടെ വാല്യൂ സീറോ ആകുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇൻഫിനിറ്റി ആണ്. ഏത് ആംഗിളാണ്, -90 ആംഗിളിൽ മാഗ്നിറ്റ്യൂഡ് ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ആണ്. ഇൻഫിനിറ്റിയിൽ നിന്ന് മാഗ്നിറ്റ്യൂഡ് സ്റ്റാർട്ട് ചെയ്തു, അത് എവിടെ നിന്നാണ്, -90 ആയിരുന്നു ആംഗിള്. ഇനി അത് ഒമേഗയുടെ വാല്യൂ സീറോയിലേക്ക്, ഇൻഫിനിറ്റിയിലേക്ക് പോയപ്പോൾ മാഗ്നിറ്റ്യൂഡ് വാല്യൂ സീറോ ആയി. ഏത് ആംഗിളാണ്, -120 ആംഗിളാണ്. -120 ആംഗിൾ, അതായത് -90 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് -270 എന്ത് ചെയ്യണം, അത് സീറോയിലേക്ക് വരണം. അപ്പം ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു, ഓരോ ആംഗിളിലും നമ്മൾ എൻഡ് ചെയ്യുന്നത്, സീറോയിലേക്ക് എൻഡ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലായിരിക്കും. ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ വേണം എന്ത് ചെയ്യാൻ, ഓരോ ആംഗിളിലും നമുക്ക് എൻഡ് ചെയ്യേണ്ടത്, പോളാർ പ്ലോട്ട് എൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു പോയിന്റിലൂടെ ക്രോസ് ചെയ്ത് എന്ത് ചെയ്യണം, -270 വരുന്നത് ഈ ഒരു ഡയറക്ഷനിൽ വേണം എന്ത് ചെയ്യാൻ, പോളാർ പ്ലോട്ട്, ഫസ്റ്റ് പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ വരയ്ക്കുന്ന പ്ലോട്ടിൻ്റെ പേരാണ് എന്ത്, പോളാർ പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു റിയൽ ആക്സിസിൽ ഒരു ഇൻ്റർസെക്ഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. ഈ ഒരു പോയിന്റ് കണ്ടുപിടിച്ചാലാണ് ഇത് -1 എൻസർക്കിൾ ചെയ്യുന്നുണ്ടോ, -1 അകത്ത് -1 ഇതിൻ്റെ റിലേഷൻ ഉണ്ട്, -1 ഇത് എൻസർക്കിൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് ഫൈനലി സ്റ്റെബിലിറ്റിക്ക് വേണ്ടി കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, വി ഹാവ് ടു നോ ദിസ് പോയിന്റ്. ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളുടെ എന്ത് ചെയ്യുന്നു, ജെ ഒമേഗ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ എടുക്കുന്നു. ഈ ഇക്വേഷന് സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്യാൻ വേണ്ടി ജെ ഒമേഗ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്തതിന് 1+0.1 ജെ ഒമേഗ കൊണ്ട് എഗെയിൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം റിയൽ പാർട്ടും, റിയൽ പാർട്ട് എന്തുവരും, 0.1 ഒമേഗ സ്ക്വയർ -0.1 ഒമേഗ സ്ക്വയർ -0.5 ഒമേഗ സ്ക്വയർ, രണ്ടും കൂടെ എടുക്കുമ്പോൾ -0.6 ഒമേഗ സ്ക്വയർ, അതേപോലെ തന്നെ പ്ലസ് ജെ ഒമേഗ ടേമിൻ്റെ ഇമാജിനറി ടേമും സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പോയിന്റ് എപ്പോഴാണ് കിട്ടുന്നത്, ഇമാജിനറി വാല്യൂ സീറോ ആകുമ്പോഴാണ്. സോ ഇമാജിനറി വാല്യൂ എന്ത് ചെയ്യാം, സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുക. സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒമേഗയുടെ വാല്യൂസ് കിട്ടും, വാല്യൂ കിട്ടും. ഈ ഒമേഗയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒമേഗയുടെ വാല്യൂ എന്ത് ചെയ്യാം, റിയൽ പാർട്ടിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ ഈ ഇൻ്റർസെക്ഷൻ പോയിന്റ് കിട്ടും. അപ്പോൾ ഈ ഇൻ്റർസെക്ഷൻ പോയിന്റ് ഇവിടെ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രശ്നം, നമുക്കൊരു കെ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട് അല്ലെ, ഒരു കെ എന്ന് പറയുന്ന വാല്യൂ ഉള്ളതുകൊണ്ട് കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത്. ഈ വാല്യൂൻ്റെ കറക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണോ കെ വാല്യൂ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 0.00417 ആണ്. 0.00417 ആണ്, -0.00417 ആണ് വാല്യൂ കിട്ടുക. അതൊന്ന് നോട്ട് ചെയ്യാം. ഇനി അടുത്ത പാർട്ട്, അടുത്ത സെക്കൻഡ് പാർട്ട് എന്താണ്, C2 എന്ന് പറയുന്ന പാർട്ട് കൺവേർട്ട് ചെയ്യണം. C2 മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യുന്നത് -∞ to -∞ ആണ്. ആംഗിൾ വേരി ചെയ്യുന്നത് +92. ഈ -270 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്താണ്, +90 ഡിഗ്രി ആണ്. അപ്പോൾ +90 ഡിഗ്രി to -90 ഡിഗ്രി ആണ് എന്ത് വേരി ചെയ്യുന്നത്, നമ്മുടെ C2 എന്ന് പറയുന്ന പാർട്ട് വേരി ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ എന്തായിരുന്നു, എസിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, നമ്മുടെ ഈ മാഗ്നിറ്റ്യൂഡ് വാല്യൂ R(e)θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. R(e)θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യാപിറ്റൽ R(ന്റെ വാല്യൂ എന്താണ്, ഇൻഫിനിറ്റി ആണ് വാല്യൂ. സോ അപ്പം 1+ST എന്തായി മാറും, ഇൻഫിനിറ്റി ആയി മാറും. 1+ ഇത് ഈ ടേം എന്താണ്, ഇൻഫിനിറ്റിയാണ്. സോ 1+∞ ഇൻഫിനിറ്റി ആണ്. അപ്പം നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ G(S)ന്റെ വാല്യൂസിൽ 1+ST ടേമിനെ ST ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് ST എന്ന് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 0.05K/S(1+0.5S) എന്തായി മാറും, 1 കട്ട് ചെയ്തിട്ട് 0.5S, അതേപോലെ 1+0.1S ല് 1 കട്ട് ചെയ്ത് 0.1S എന്ന് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം ഇത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ 0.05 ഉം 0.05 ഉം കട്ട് ചെയ്ത് പോകും. K/S³ എന്ന് കിട്ടും. ഈ S³ൽ എന്ത് ചെയ്യുന്നു, എസ് എന്നി വേണം എസിന് എന്ത് ചെയ്യാൻ, ക്യാപിറ്റൽ R(e)θ സബ്സ്റ്റിറ്റ്യൂട്ട്
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ എന്താണ്? ഇൻഫിനിറ്റി ആണ്. സോ ഇൻഫിനിറ്റി ഇൻറ്റു ഇ റേസ് ടു എസ് ക്യൂബ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇ റേസ് ടു ജെ തീറ്റ ആണ്. അപ്പം ജെ തീറ്റ ഹോൾ ക്യൂബ് വരും. അപ്പോൾ എന്ത് വരും? ഇ റേസ് ടു ത്രീ ജെ തീറ്റ എന്ന് വരും. ഇനി കെ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി, ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് വാല്യൂ എന്തായിപ്പോയി? സീറോ ആയിപ്പോയി. ഇ റേസ് ടു ത്രീ ജെ തീറ്റ എന്തായി മാറും? മുകളിലേക്ക് വരുമ്പോൾ ഇ റേസ് ടു മൈനസ് ജെ തീറ്റ എന്ന് വരും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഇൻഫിനിറ്റി ആയിരുന്ന മാഗ്നിറ്റ്യൂഡ് എന്തായി മാറി? സീറോ ആയി മാറി. ഇനി ആംഗിൾ എന്തായി മാറുകയാണ്? ആംഗിൾ ടി പൈ ബൈ ടു ടു പൈ ബൈ ടു, അല്ലെങ്കിൽ പ്ലസ് നയൻറ്റി ടു മൈനസ് നയൻറ്റി ആയിരുന്നു നമ്മൾ മൂവ് ചെയ്തിരുന്നത്. പ്ലസ് നയൻറ്റി ടു മൈനസ് നയൻറ്റി ആണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇ റേസ് ടു മൈനസ് ഉണ്ട്. മൈനസ് ഉള്ളത് കൊണ്ട് എന്താവും? മൈനസ് ത്രീ പൈ ബൈ ടു ടു പ്ലസ് ത്രീ പൈ ബൈ ടു വരെ വേരി ചെയ്യും. ആദ്യം ഇ റേസ് ടു മൈനസ് ജെ മൈനസ് ത്രീ ജെ പൈ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം ആംഗിൾ എന്ത് കിട്ടും? ത്രീ പൈ മൈനസ് ത്രീ പൈ ബൈ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ടു സെവൻറ്റി കിട്ടും. ഇനി മൈനസ് പൈ ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഓൾറെഡി മൈനസ് ഉള്ളത് കൊണ്ട് പ്ലസ് ത്രീ പൈ ബൈ ടു ആയി കിട്ടും ആംഗിൾ. സോ പ്ലസ് ടു സെവൻറ്റി എന്ന് കിട്ടും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് സീറോ ആയി മാറി, മാഗ്നിറ്റ്യൂഡ് സ്മോൾ വാല്യൂ സീറോ ആയി മാറി. ആംഗിൾ വേരി ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ആംഗിൾ വേരീസ് ഫ്രം മൈനസ് ടു സെവൻറ്റി ടു ടു സെവൻറ്റി ആണ്. മൈനസ് ടു സെവൻറ്റിയിൽ നിന്ന്, അതായത് ഈ ടു സെവൻറ്റിയിൽ നിന്ന് എന്ത് ചെയ്യണം? ടു സെവൻറ്റി വരെ വേരി ചെയ്യണം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ നിന്ന് ഇവിടെ വരെ വന്നാൽ പോരാ. എന്തുകൊണ്ടാണ്? സീറോ ക്രോസ് ചെയ്ത് പോകണം. ഒരു വാല്യൂ മൈനസ് ടു സെവൻറ്റിയിൽ നിന്ന് പ്ലസ് ടു സെവൻറ്റി എത്താൻ എന്ന് പറയുന്നത് എന്ത് കിട്ടും? മൈനസ് ടു സെവൻറ്റി, മൈനസ് വൺ എയ്റ്റി, മൈനസ് നയൻറ്റി. ഇവിടെ എത്തുമ്പോൾ അത് മൈനസ് നയൻറ്റി ആവുന്നുള്ളൂ. സീറോ ക്രോസ് ചെയ്ത് ദെൻ നയൻറ്റി പോയി മൈനസ് ദെൻ വൺ എയ്റ്റി പോയി ദെൻ ടു സെവൻറ്റിയിലേക്ക് എത്തണം. അപ്പോൾ രണ്ട് തവണ ഇതെന്ത് ചെയ്യണം? ഇത് ഒരു തവണ കൂടി സർക്കിൾ ചെയ്തിട്ട് വേണം ഇവിടെ എത്താൻ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ സീറോ ആണ്. ഒരു ചെറിയ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ? ഈ ഒരു പോർഷൻ വരയ്ക്കാൻ. അതിനുശേഷം പാർട്ട് സി ത്രീ കൺസിഡർ ചെയ്യുന്നു. സി ത്രീ എന്ന് പറയുന്നത് എന്താണ്? പാർട്ട് വണ്ണിൻ്റെ സി വണ്ണിൻ്റെ മിറർ ഇമേജ് ആണ്. സി വൺ നമുക്ക് എങ്ങനെയായിരുന്നു കിട്ടിയത്? ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഇതിൻ്റെ മിറർ ഇമേജ് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് നേരെ തിരിഞ്ഞ് ഇതിലേക്കൂടെ പാസ് ചെയ്ത് ഇങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകും. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്ന് ഇതിൻ്റെ മിറർ ഇമേജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. ഓക്കെ, അതാണ് എന്ത്? നമ്മുടെ മിറർ ഇമേജ് ആയിട്ട് നമുക്ക് പോളാർ പ്ലോട്ടിൻ്റെ മിറർ ഇമേജ് ആയിട്ട് എന്ത് കിട്ടും? പാർട്ട് സി ത്രീ നൈക്വിസ്റ്റ് പ്ലോട്ടിൽ കിട്ടും. ഇനി അവസാന ഒരു പാർട്ടുണ്ട്, ദാറ്റ് ഇസ് പാർട്ട് സി ഫോർ എന്ന് പറയുന്ന പാർട്ട്. അതേതാണ്? ഈ ഒരു ചെറിയ പോർഷനാണ്. ഇത് എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? എസ് എൻ എസ് എന്ന് പറയുന്ന ഒരു പോൾസ് ഒറിജിനൽ ഉണ്ടെങ്കിലാണ്, എസ് ഒറിജിനൽ പോൾ ഉണ്ടെങ്കിലാണ് ഈ ഒരു പാർട്ട് ഉണ്ടാവുക. ഈ ഒരു പാർട്ട് ഇതിൻ്റെ വാല്യൂ എന്താണ്? മാഗ്നിറ്റ്യൂഡ് വാല്യൂ സീറോ ആണ്. സ്മോൾ ആർ ഇതിൻ്റെ റേഡിയസ് വാല്യൂ സീറോ ആണ്. ഇത് എവിടുന്ന് മുതൽ ഏത് വരെ വേരി ചെയ്യുന്നത്? മൈനസ് നയൻറ്റി, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ആരോ മാർക്ക്. സോ മൈനസ് നയൻറ്റി ടു പ്ലസ് നയൻറ്റി ആണ് എന്ത് വേരി ചെയ്യുന്നത്? നമ്മളുടെ പാർട്ട് സി ഫോർ വേരി ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ പാർട്ട് സി ടു ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത പോലെ അവിടെ ക്യാപിറ്റൽ ആർ ഇൻറ്റു ഇ റേസ് ടു ജെ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? സ്മോൾ ആറിൻ്റെ ഇ റേസ് ടു ജെ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവിടെ ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആയിരുന്നു, ഇവിടെ സ്മോൾ ആറിൻ്റെ വാല്യൂ ആർ എന്തായിരിക്കണം? സീറോ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ ചെറുതാണ്, സീറോ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ വൺ പ്ലസ് എസ് ടി എന്തായി മാറും? ഈ വാല്യൂ സ്മോൾ ആണ്, സോ വൺ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ വൺ പ്ലസ് എസ് ടി നമ്മളുടെ ജി ഓഫ് എസിൻ്റെ ടേമിൽ വൺ പ്ലസ് എസ് ടി വൺ ആയിട്ട് എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. നേരത്തെ കേസിൽ എസ് ടി ആയിട്ട് റീപ്ലേസ് ചെയ്തിരുന്നു. അപ്പം ചെയ്യുമ്പോൾ പോയിൻറ്റ് സീറോ ഫൈവ് കെ ഡിവൈഡ് ബൈ എസ് ഇൻറ്റു ഇതെന്തായി മാറും? വൺ ഇൻറ്റു വൺ. സോ പോയിൻറ്റ് സീറോ ഫൈവ് കെ ഡിവൈഡഡ് ബൈ എസിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? സ്മോൾ ആറിൻറ്റു ഇ റേസ് ടു ജെ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സ്മോൾ ആറിൻ്റെ വാല്യൂ എന്താണ്? സീറോ ആണ്. സോ സീറോ ഇൻറ്റു ഇ റേസ് ടു ജെ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ സീറോ എന്തായി മാറും? ഡിവൈഡ് ബൈ സീറോ വന്നുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് എന്തായി പോയി? ഇൻഫിനിറ്റി ആയി പോയി. ഇനി ഫേസ് എങ്ങനെയായിരിക്കും? ഫേസ് വേരി ചെയ്യുന്നത് പാർട്ട് സി ഫോർ വേരി ചെയ്യുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. ഇ റേസ് ടു മൈനസ് ജെ തീറ്റയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അത് തിരിഞ്ഞു വരും. ദാറ്റ് ഈസ് പൈ ബൈ ടു ടു പൈ ബൈ ടു, അല്ലെങ്കിൽ നയൻറ്റി ടു മൈനസ് നയൻറ്റി വേരി ചെയ്യും. അപ്പോൾ നമ്മൾ കൺവേർഷൻ വരയ്ക്കുമ്പോൾ എന്ത് എങ്ങനെ കിട്ടും? എസ് പ്ലെയിനെ ജി എച്ച് പ്ലെയിനിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? നമുക്ക് മൈനസ് നയൻറ്റി ടു പ്ലസ് നയൻറ്റി ഇങ്ങനെ വേരി ചെയ്തിരുന്നത് എന്തായി മാറും? പ്ലസ് നയൻറ്റി ടു മൈനസ് നയൻറ്റി ഡിഗ്രി വേരി ചെയ്യും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ എന്താണ്? ഇൻഫിനിറ്റി ആണ് നമുക്കിവിടെ കിട്ടിയിരുന്നത്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞ് കിട്ടിയിരുന്നു അല്ലേ. സോ മാഗ്നിറ്റ്യൂഡ് വാല്യൂ ഇൻഫിനിറ്റിയിൽ കിട്ടും. ഇനി എന്ത് ചെയ്യുക? ലാസ്റ്റ് പാർട്ടിൽ ഈ നാല് പോർഷൻസ് കമ്പൈൻ ചെയ്യാം.
കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ജി എച്ച് പ്ലെയിൻ വരയ്ക്കണം. ജി എച്ച് പ്ലെയിനിൽ നൈക്വിസ്റ്റ് പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടി ആദ്യം എന്താണ് സി വൺ എന്ന് പറയുന്ന പാർട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത്. സി വൺ എന്ന് പറയുന്ന പാർട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടിയിരുന്നു? -90 ആംഗിളിൽ നിന്ന് ഇൻഫിനിറ്റി മാഗ്നിറ്റ്യൂഡിൽ എന്ത് ചെയ്തു, ഒരു പോയിന്റ് വഴി എങ്ങോട്ട് വന്നു, നമ്മളുടെ സീറോയിലേക്ക് വന്നു. 270 ആംഗിൾ, ഇതല്ലേ നമ്മുടെ 270 -270 ആംഗിളിലേക്ക് വന്നു. ഇനി സെക്കൻഡ് പാർട്ട് കൺവേർട്ട് ചെയ്ത സമയത്ത് എന്തായിരുന്നു? നമുക്ക് മാഗ്നിറ്റ്യൂഡ് സീറോ ആയിട്ട് -270 നിന്ന് ഒരു -270 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് +270 വരെ എന്ത് ചെയ്തു, +270 വരെ അത് എത്തിയായിരുന്നു. ആ സർക്കിൾ +270 വരെ എത്തിയായിരുന്നു. ഇനി എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് അടുത്ത പാർട്ട് എന്താണ്? C3 എന്ന് പറയുന്ന പാർട്ട് ഇതിൻ്റെ മിറർ ഇമേജ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വരയ്ക്കുക, നേരത്തെ വരച്ചതിൻ്റെ മിറർ ഇമേജ് ആയിട്ട് വരയ്ക്കുക. ഇങ്ങനെ പോയി. ഇനി എന്താണ് ലാസ്റ്റ് പാർട്ട്? ലാസ്റ്റ് പാർട്ട് ഈ സ്മോൾ C4 കൺവേർട്ട് ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? മാഗ്നിറ്റ്യൂഡ് ഇൻഫിനിറ്റി ആയിട്ട് +90 നിന്ന് -90 വരെ വരച്ചിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് +90 നിന്ന് -90 വരെ വരയ്ക്കണം. ഇതാണ് നമ്മളുടെ എന്ത് നൈക്വിസ്റ്റ് പ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി ഈ നൈക്വിസ്റ്റ് പ്ലോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യണം. സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, N=P-Z ആണ്. പി ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു. പിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. ഇനി എന്നിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? -1 എൻസർക്കിൾ ചെയ്യുന്ന എന്നതിൻ്റെ കൗണ്ടാണ്. -1 എൻസർക്കിൾ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഈ ഫിഗറിൽ ഇല്ല. ഇതിൻ്റെ വാല്യൂ എന്തായിരുന്നു? ഇത് വാല്യൂ 0.0041 K ആണ്. 0.0041 K യില് കെയുടെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യും ഇത് -1 എൻസർക്കിൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ. അപ്പോൾ -1 ആവണം എന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ എന്താണ്? പോയിന്റ് സീറോ സീറോ ഫോർ വൺ കെ. സോ എന്ത് കിട്ടും? -1 ÷ 0.0041 K എന്ന് പറയുമ്പം 0.240 കിട്ടും. 0 ഇവിടെയാണ്, 0.4100 എന്ന് കിട്ടും. 417 എന്ന് കിട്ടുമ്പോൾ 240 കിട്ടും. അപ്പോൾ കെയുടെ വാല്യൂ ലെസ് ദാൻ 240 ആണ് എങ്കിൽ എന്തായിരിക്കും? ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? -1 അകത്തായിരിക്കും. അപ്പം -1 എൻസർക്കിൾമെൻ്റ് ഉണ്ടോ? ഇല്ല. സോ ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ എന്തായി മാറും? ആ സമയത്ത് 0 ആയി മാറും. ഇനി ക്യാപിറ്റൽ എൻ 0 ആണ് എങ്കിൽ പിയുടെ നമ്പറും 0 ആണ്. അപ്പോൾ ഇസഡ് വാല്യൂ എന്തായി മാറും? 0 ആയി മാറും. എൻ 0 ആണെങ്കിൽ ഇസഡും എന്തായി മാറും? 0 ആയി മാറും. ഇസഡ് 0 ആണെന്നുള്ളതിൻ്റെ മീനിങ് എന്താണ്? നോ പോൾസ് ഓൺ ദ റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം എന്തായി മാറും? സ്റ്റേബിളായി മാറും. സോ സിസ്റ്റം സ്റ്റേബിളായി. അപ്പോൾ സിസ്റ്റം സ്റ്റേബിൾ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? കെയുടെ വാല്യൂ <2/240 ആവുക എന്നുള്ളതാണ്. ഇനി കെയുടെ വാല്യൂ >240 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വാല്യൂ എന്ത് ചെയ്യും? ഈ ഡയഗ്രാം എന്ത് ചെയ്യും? -1 എൻസർക്കിൾ ചെയ്തുകൊണ്ട് വരും. -1 എൻസർക്കിൾ ചെയ്യുമ്പം രണ്ട്, അതായത് -1 ഇതിനകത്ത് വരും. ഇതിനകത്ത് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? രണ്ട് എൻസർക്കിൾമെൻ്റ് ഉണ്ട് അല്ലേ. ഒരെണ്ണം അതെ ഈ വലിയ സർക്കിൾ വരും. അതേപോലെ ഇവിടെ ഒരു ചെറിയ സർക്കിൾ വരും. അപ്പോൾ രണ്ടെണ്ണം എൻസർക്കിൾ ചെയ്യുന്നതുകൊണ്ട് ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ എന്തായി മാറും? ആ സമയത്ത് ക്യാപിറ്റൽ എന്നിൻ്റെ വാല്യൂ 2 ആയി മാറും. പോസിറ്റീവ് 2 ആണോ നെഗറ്റീവ് 2 ആണോ? നമ്മളുടെ സർക്കിൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എന്തായിരിക്കും? -2 ആയിരിക്കും. എന്നിൻ്റെ വാല്യൂ -2 ആണെങ്കിൽ ഇസഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇസഡ് = +2 ആയിരിക്കും. ഇസഡ് = 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 2 number of poles റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ ഉണ്ടാവും. 2 number of poles റൈറ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിനിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? സിസ്റ്റം അൺസ്റ്റേബിൾ ആവും. ഇങ്ങനെയാണ് ഒരു നൈക്വിസ്റ്റ് പ്ലോട്ടിനെ അനലൈസ് ചെയ്യുന്നത്.